കൺസിസ്റ്റൻ്റായി ലൈവ് ഒക്കെ ഇടാൻ നോക്കാം കേട്ടോ. പക്ഷേ എന്താ പ്രശ്നം വെച്ചാൽ എൻ്റെ പി സി പറഞ്ഞാൽ കാണാൻ കുറച്ച് ലുക്കൊക്കെ ഉണ്ട്, അത് ശരിയാണ്. പക്ഷേ പെർഫോമൻസ് ഭയങ്കര കുറവാണ്. എനിക്ക് കുറച്ച് ഡ്രീം ഒക്കെ ഉണ്ട് ഗൈസ്, അത് സെറ്റാവുമെന്നൊന്നും അറിയാൻ പാടില്ല. അതിനുള്ള യാതൊരു വിധ പൈസ കാര്യങ്ങളൊന്നും ഇപ്പം എൻ്റെ കയ്യിൽ അങ്ങനെ ഇല്ല. പക്ഷേ എന്നാൽ എൻ്റെ ഡ്രീം ഞാൻ പറയട്ടെ, ഒന്ന് എൻ്റെ പി സി അപ്ഗ്രേഡ് ചെയ്യണം, ഒന്ന് പി സി അപ്ഗ്രേഡ് ചെയ്യണം, രണ്ട് ആ മറ്റേ യൂട്യൂബേഴ്സിന് മുമ്പിൽ ഉണ്ടാകുന്ന ഇവിടെ ഉണ്ടാകുന്ന മൈക്ക് ഉണ്ടല്ലോ, സോ അങ്ങനെ ഒരു മൈക്ക് വാങ്ങിക്കണം. അത് രണ്ടും ഇൻഷാല്ലാ ഞാൻ പെട്ടെന്ന് സെറ്റ് ചെയ്യും. അതൊരു ജിന്നാണ് മകൻ. അപ്പോ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗൈസ്. അങ്ങനെ എന്താ പറയാ, എൻ്റെ 5 വർഷത്തെ ആഗ്രഹമാണ് ഇന്ന് ഇവിടെ നടന്നിട്ടുള്ളത്. ഓക്കെ, മറ്റൊന്നുമല്ല, എല്ലാവരെയും പോലെ തന്നെ ഒരു ഗെയിമിംഗ് പി സി. ഓക്കെ, ഗെയിമിംഗ് പി സി പ്രത്യേകിച്ച് പറയണം. കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ കഴിഞ്ഞ വർഷം ഒരു പി സി എടുത്തിരുന്നു, പക്ഷെ ഒരിക്കലും അതിൻ്റെ ഒരു ഗെയിമിംഗ് പി സി എന്ന് പറയാൻ പറ്റൂല, ഒരു ബഡ്ജറ്റ് ഗെയിമിംഗ് പി സി അങ്ങനെ വേണം പറയണം. കാരണം എന്താ വെച്ചാൽ, നമ്മൾ നമ്മുടെ കയ്യിലുള്ള പൈസ വെച്ചിട്ട് ഒരു ചെറുതായിട്ട് ഒരു സെക്കൻഡ് ഹാൻഡ് ഗ്രാഫിക്സ് കാർഡൊക്കെ വെച്ചിട്ട് വാങ്ങിയൊരു പി സി ആയിരുന്നു. പക്ഷേ ഇന്ന് ഓക്കെ, ഇന്ന് നമ്മുടെ എൻ്റെ 5-6 മാസത്തെ കഷ്ടപ്പാടും അതേപോലെ എന്താ പറയുക, ഹാർഡ് വർക്കും ഒക്കെ പാടെ കൂട്ടിയിട്ട് ഞാനൊരു വലിയ ഓക്കെ അങ്ങനെ തന്നെ പറയേണ്ട ഒരു വലിയ ഗെയിമിംഗ് പി സി ഞാൻ ബിൽഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ വേറെ ആരും അറിഞ്ഞിട്ടില്ല, അതായത് അനിയന് വാങ്ങിയതേ അറിയത്തില്ല. ഓക്കെ, വാങ്ങും, നമ്മളിപ്പോഴുള്ള പി സി സെയിൽ ചെയ്ത് എന്നിട്ടാണ് നമ്മൾ പുതിയ പി സി വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ വാങ്ങും എന്നറിയാം, പക്ഷേ കണ്ടിട്ടൊന്നുമില്ല. ഓക്കെ, ഇന്ന് കിട്ടിയ കാര്യം പോലും അറിയത്തില്ല. ഇന്ന് രാവിലെയാണ് കിട്ടിയത്, പക്ഷേ അറിഞ്ഞിട്ടില്ല, പുള്ളിക്കാരൻ അറിഞ്ഞിട്ടില്ല. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ എന്ത് ചെയ്യാണ്, പെട്ടെന്ന് കാണിച്ചു കൊടുത്തിട്ട് റിയാക്ഷൻ എങ്ങനെയാണ് എന്നുള്ള കാര്യമാണ് നോക്കാനായിട്ട് പോണത്. ഓക്കെ, സോ ഇതിനെക്കുറിച്ചൊരു വലിയ സ്റ്റോറി തന്നെ പറയാണ്ട് അത് ഞാൻ അതിന് ശേഷം പറയാം. ഓക്കെ, സോ അപ്പോൾ എന്തായാലും നമ്മൾ എന്ത് ചെയ്യാം, പുള്ളിക്കാരനെ വിളിച്ചുകൊണ്ടിരാം. Few moments later. അപ്പോൾ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ് മുമ്പിലടുത്തത്. എന്ത് വീഡിയോ ആയിരിക്കും? സോ നമ്മൾ നേരെ പോയിക്കൊണ്ടിരിക്കുകയാണ് വീഡിയോ എടുക്കാനായിട്ട്. അല്ല ഇനി ഇന്ന് രാവിലെ അറിയില്ലല്ലോ. പയതിനെക്കാട്ടിയും 3x4x പവർ. ഞാന് ഫ്രീ ഫയർ ചെറുതായിട്ട് എങ്ങനെ ഉണ്ട് ഇതാണ് പറയണ്ടി. അല്ല നോക്കിട്ട് എങ്ങനെയുണ്ട്? സെറ്റ് സാധനം എന്ന് പറഞ്ഞാൽ ചുള്ളക്കൊക്കെ നോക്കിയാ ആണോ? എത്ര ജി ബി റാം അറിയോ? നോക്കുമ്പോ സ്റ്റോറേജാ, സ്റ്റോറേജ് 1000, പക്ഷെ എസ് എസ് ഡി ആണ്, വ്യത്യാസമുണ്ട്. അറിയില്ല കൊറിയർ അയച്ച്, നമ്മൾ അങ്ങോട്ട് നമ്മളെ പഴയ പി സി കൊടുത്തിട്ട് പുതിയത് ഇങ്ങോട്ട് വാങ്ങി. ഫ്രീ ഫയർ എടുക്കണ്ട. എന്താണ് ഈ ഒരു അവസ്ഥയിൽ പറയാനുള്ളത് പറയൂ. എന്താ പറഞ്ഞാലും ഇത്ര പറഞ്ഞ ഇഞ്ച് ഇത്രയും വലിയ സാധനമൊക്കെ എങ്ങനെ കൺട്രോൾ ചെയ്ത്. ശരി, എങ്ങനെ ഉണ്ടാക്കിയത്? അതാണ് പട്ടിയെ പോലെ പണിയെടുക്കുക.
രാജാവിനെ പോലെ ജീവിക്കുക. സംജാ ഓക്കെ ഗൈസ്, അപ്പോൾ നിങ്ങൾ ഇപ്പോൾ കണ്ടൊരു പി സി ഉണ്ടല്ലോ, ഈ ഒരു പി സി ഇപ്പോൾ നിങ്ങൾക്ക് ഇത്രക്ക് ഭംഗിയായിട്ട് കാണാനായിട്ട് കഴിഞ്ഞ ഞാൻ പറഞ്ഞല്ലോ 5-6 മാസം ഞാൻ നല്ല രീതിക്ക് പണിയെടുത്തിട്ടുണ്ട്. ഓക്കെ, ആ ഒരു റിസൾട്ടാണ് ഇപ്പം നിങ്ങൾ കണ്ടത്, അല്ലെങ്കിൽ ഇപ്പം എൻ്റെ മുഖത്ത് കാണുന്ന ഈ ഒരു സന്തോഷം എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇതിൻ്റെ പിന്നിൽ ഞാൻ പറഞ്ഞല്ലോ ഒരു സ്റ്റോറി ഉണ്ട് എന്നുള്ള കാര്യം. കുറച്ച് വലുതാണ് എങ്കിലും ഞാൻ പറയാം. ഓക്കെ, സോ അപ്പോൾ ഇതിന് ശരിയാവുമല്ലോ, നമുക്കൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാലാവസ്ഥയെ ശരിയാവുള്ളൂ. ഓക്കെ, സോ യാ ഓക്കെ, അപ്പം ഞാൻ ആ സ്റ്റോറി പറഞ്ഞുതരാം. എന്താ സംഭവം എന്ന് വെച്ചാൽ, ഞാൻ പറഞ്ഞല്ലോ എൻ്റെ 8-ാം ക്ലാസ് ആഗ്രഹമായിരുന്നു ഒരു ഗെയിമിംഗ് പി സി എടുക്കുക എന്നുള്ള കാര്യം. പക്ഷേ എന്താ പറയുക, എൻ്റെ കയ്യിൽ അതിനുള്ള പൈസ ഇല്ലായിരുന്നു. പൈസ ഇല്ലായിരുന്നു അന്ന്. എന്നിട്ട് എനിക്ക് ഏറ്റവും വില കുറവിൽ വാങ്ങാൻ പറ്റിയ ഗെയിമിംഗ് പി സി എന്ന് പറഞ്ഞാൽ 20,000 രൂപയ്ക്ക് സെക്കൻഡ് ഹാൻഡ് പാർട്സ് യൂസ് ചെയ്തിട്ടുള്ളൊരു ഗെയിമിംഗ് പി സി ആണ്. അതാണ് ഞാൻ വാങ്ങാൻ വിചാരിച്ചത്. എന്ന സ്ഥാനത്ത് ഞാൻ അധ്വാനിച്ച്, അല്ലെങ്കിൽ ഞാൻ നല്ല രീതിക്ക് കഷ്ടപ്പെട്ട്. ഇനി ഇതിൻ്റെ സ്പെക്കും കാര്യങ്ങളും ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഇത് പറയാനാണെന്നുണ്ടെങ്കിൽ കുറേ ഒരുപാട് കഥകളുണ്ട്, പക്ഷെ അതൊക്കെ ഞാൻ പിന്നൊരു വീഡിയോയിൽ പറഞ്ഞുതരാം. നേരം അതിനു മുമ്പ് ഇത് കിട്ടാനുണ്ടായ രണ്ടാളുകളുണ്ട്. ഒന്ന് നമ്മുടെ ഫോക്കസ് മിമി, അതെല്ലാം തന്നെ നമ്മുടെ നൗഫലിക്ക. സത്യം പറയാണ്, ഇത് ശരിക്കും പറഞ്ഞാൽ എൻ്റെ പി സി ആണ്. പക്ഷേ ഇതിനെ നല്ല രീതിക്ക് സ്ട്രഗിള് ചെയ്ത ഒരാളാണ് നമ്മുടെ ഫോക്കസ് മിമി. നമ്മുടെ FFKYC അഡ്മിന്, അല്ലെങ്കിൽ എന്താ പറയുക, ഞങ്ങളെ മൂപ്പരാണ് എനിക്കിത് സെറ്റാക്കി തന്നത്, അല്ലെങ്കിൽ ഈ ഒരു പി സി അറേഞ്ച് ചെയ്ത് തന്നത്. സത്യം പറയാലോ, ഒരു വലിയ ഒരു ബിഗ് താങ്ക്സ് ഉണ്ട് ഇക്കാനോട്. കാരണം നല്ല രീതിക്ക് ഇതിൻ്റെ പിന്നാലെ നടന്ന് ഞാൻ ഒന്നും തന്നെ നോക്കിയിട്ടില്ല. ഓക്കെ, ഫുള്ള് പുള്ളിക്കാരനാണ് ഒപ്പിച്ചെന്നത്, ഫുള്ള് ഗിഗ് ബോസുമായിട്ട് സംസാരിച്ചിട്ട് എത്തിച്ച് തന്നത് ഈ ഒരു ഗെയിമിംഗ് പി സി എത്തിച്ചെന്നത് നമ്മുടെ ഫോക്കസ് മിമിയാണ്. സോ ഒരു വലിയ താങ്ക്സ് പറഞ്ഞാലൊന്നും തീരൂല എന്നറിയാം, എന്നാലും ഒരു ബിഗ് താങ്ക്സ് അതേപോലെ തന്നെ നമ്മുടെ ഗിഗ് ബോസിനോട് പറയാനുള്ളത്. ഓക്കെ, എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു ഗിഗ് ബോസിനായിട്ട്. കാരണം ഇതുവരെ ഞാൻ ഗിഗ് ബോസ് പറഞ്ഞാൽ തിരുവനന്തപുരമാണ്, ഞാൻ നിൽക്കുന്നത് മലപ്പുറത്താണ്. അപ്പോൾ ഒരിക്കലും ഞങ്ങൾ തമ്മിൽ ഇതിനു മുമ്പ് ഡീലിങ്ങോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല. അങ്ങനെ ഇതാണ് എൻ്റെ ഫസ്റ്റ് ഒരു പ്രൊഡക്റ്റ് വാങ്ങിയ ഫസ്റ്റ് ഡീലിംഗ് എന്ന് പറയുന്നത് ഇതാണ്. സ്പെഷ്യൽ താങ്ക്സ് ഫോർ നമ്മുടെ പ്രശാന്ത് ബ്രോ. ഓക്കെ, പ്രശാന്ത് ബ്രോനോട് ഒരു സ്പെഷ്യൽ താങ്ക്സ് തന്നെ ഉണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ, എൻ്റെ എക്സ്പീരിയൻസ് വെച്ച് പറയുകയാണ്, ഫുള്ള് എല്ലാ കാര്യങ്ങളും, ഇതുവരെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ ഗിഗ് ബോസ് ടീം ചെയ്തു തന്നിട്ടുണ്ട്. ഇനി എന്തെങ്കിലും സർവീസ് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അതും അതേപോലെ തന്നെ അടിപൊളിയാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു, നോ ഡൗട്ട്. സോ അപ്പോൾ എൻ്റെ ഈ ഒരു ഗെയിമിംഗ് പി സിൻ്റെ സ്പെക്ക് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, സ്പെക്ക് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു എന്താ പറയുക, ഇപ്പോഴത്തെ കാലത്ത് എല്ലാ ഗെയിമും കളിക്കാൻ പറ്റിയ ഏറ്റവും അടിപൊളിയായിട്ടുള്ള ഒരു ബഡ്ജറ്റിൽ നിന്നും, അതായത് അത്യാവശ്യം പ്രൈസ് ഉണ്ട് ഇതിന്. ഓക്കെ, പ്രൈസ് ഉണ്ട്, പക്ഷെ എന്താ പറയുക, അത്യാവശ്യം നല്ലൊരു പി സി, അങ്ങനെ വേണം പറയാനായിട്ട്. ഇപ്പം നിങ്ങളിത് വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രൈസിന് കിട്ടാവുന്ന ഏറ്റവും ബെസ്റ്റ് പി സി എന്ന് പറയണമെന്നുണ്ടെങ്കിൽ ഇതായിരിക്കും. കാരണം ഓവറോൾ എല്ലാ ഗെയിമും അത്യാവശ്യം നല്ല രീതിയിൽ സെറ്റിംഗ്സിൽ വെച്ച് കളിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഞാൻ അതിൻ്റെ സ്പെക്ക് ആദ്യം പറഞ്ഞുതരാം. സ്പെക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മുടെ പ്രൊസസ്സർ നമ്മൾ വന്നിട്ടുള്ളത് റൈസൺ സെവനിന് 5800X എന്ന് പറയുന്ന ഒരു പ്രൊസസ്സറാണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത, അല്ലെങ്കിൽ കുഴപ്പമില്ലാന്നല്ല, ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ അടിപൊളിയായിട്ടുള്ള. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ മദർ ബോർഡ്, ഓക്കെ, മദർ ബോർഡ് MSI B50 ഗെയിമിംഗ് പ്ലസ് എന്ന് പറയുന്ന ഒരു മദർ ബോർഡാണ്. ഞാൻ പറ്റുമെങ്കിൽ ഡിസ്ക്രിപ്ഷനിലെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇടാം. കാരണം എന്താ വെച്ചാൽ, ഈ ഒരു ഗെയിമിംഗ് പീസിൻ്റെ എല്ലാവരുടെയും വീഡിയോ കണ്ടിട്ടാണ് ഞാനും വന്നത്. ഓക്കെ, അപ്പോൾ എനിക്കറിയാം, ഇപ്പം നിങ്ങൾ കാണുമ്പോൾ നിങ്ങളുടെ ബഡ്ജറ്റിന് പറ്റിയോ ഇല്ലയോ എന്നേക്കാരം നിങ്ങൾ നോക്കുന്നത്. അപ്പോൾ ഞാൻ എല്ലാ ഡീറ്റെയിൽസൊക്കെ ഇതിൽ കൊടുക്കാം. ഗിഗ് ബോസിൻ്റെ ലിങ്ക്, അവരുടെ വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഓക്കെ, 8 GB 4 GB നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്, 32 GB റാം ഇതിലുണ്ട്. ഓക്കെ, സോ ഞാൻ ഇതുവരെ യൂസ് ചെയ്തത് 8 GB റാമാണ്, അതിൽ നിന്നാണ് 32 വന്നിട്ടുള്ളത്. ഓക്കെ, പിന്നെ അത് കഴിഞ്ഞാൽ 512 GB 2 SSD നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. മറ്റേ സാധാ ഹാർഡ് ഡിസ്കില്ല, SSD രണ്ട് യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി എല്ലാവരും കാത്തിരിക്കുന്നത് ഗ്രാഫിക്സ് കാർഡ് ഏതാണെന്നുള്ള കാര്യമാണ് അല്ലേ. ഗ്രാഫിക്സ് കാർഡ് നമ്മൾ സോട്ടാക്കിൻ്റെ RTX 3060, ഓക്കെ, 3060 12 GB ഗ്രാഫിക്സ് കാർഡാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. ട്വിൻ അടിച്ചാണ് കേട്ടോ. ഓക്കെ, 12 GB ഗ്രാഫിക്സ് കാർഡാണ്. ഏകദേശം നമുക്കിതിൻ്റെ പ്രൈസ് വരുന്നത് ഏകദേശം 40,000 രൂപ ഈ ഒരു ഗ്രാഫിക്സ് കാർഡിന് മാത്രം വരുന്നുണ്ട്. ഇതിൻ്റെ പ്രൈസ് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, എനിക്കറിയാം ഈ ഒരു വീഡിയോ കാണുന്ന 90% ആൾക്കാരും പി സി എടുക്കാൻ ആഗ്രഹമുള്ളവരായിരിക്കും. ഓരോ പാർട്സിൻ്റെ വില നോക്കും, ദിവസം നോക്കും, അത് എഴുതി വെക്കും. ഞാനങ്ങനെ തന്നെ ആയിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ഇതിൻ്റെ പ്രൈസ് പറഞ്ഞത്. ഓക്കെ, അടിപൊളി 40,000 രൂപ കിട്ടാവുന്ന ഏറ്റവും ബെസ്റ്റ് ഗ്രാഫിക്സ് കാർഡാണ് തോന്നുന്നത്. ഞാൻ വീഡിയോസ് കണ്ടപ്പോൾ അങ്ങനെ തോന്നിയത്. ഓക്കെ, സോ ഇതൊക്കെയാണ് ഓവറോൾ സ്പെക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ. പിന്നെ നമ്മുടെ മോണിറ്റർ പഴയത് തന്നെയാണ്, GIGABYTE റെഡ് ഗിയറിൻ്റെ ഹെഡ്ഫോണും റെഡ് ഗിയറിൻ്റെ കീബോർഡും. ഓക്കെ, റെഡ് ഗിയറൊക്കെ ഭയങ്കര ഇഷ്ടമാട്ടോ.
അപ്പോ എന്താ പറയാ, ഇതൊക്കെയാണ് നമ്മുടെ സെറ്റപ്പ് അല്ലെങ്കിൽ കാര്യങ്ങൾ. എനിക്ക് എന്തോ പറഞ്ഞപ്പോ ഈ ഒരു ടൈമിന്റെ ഇഷ്യൂ തോന്നുന്നു, എന്തൊക്കെ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. സോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെന്തായാലും ലൈക്ക് ചെയ്യുക, അതേപോലെ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സോ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ.